അല്ല, ഇവിടെ പരസ്പരം സഹകരണാത്മകമായിട്ട് ജീവിച്ചു പോകുന്ന രണ്ട് മുന്നണി സംവിധാനമാണ്. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യു ഡി എഫുകാരനെ അഴിമതിയുടെ പേരിൽ ജയിലിലടയ്ക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു എൽ ഡി എഫുകാരനെ അഴിമതിയുടെ പേരിൽ ജയിലിലടയ്ക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ടോ? ഇത് കേവലം ജനങ്ങളെ പറ്റിക്കാനുള്ള പ്രചരണ ഘോഷങ്ങൾക്കപ്പുറം ഇവിടെ ഈ ആത്യന്തികമായിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇവിടുത്തെ ഉയർത്തുന്ന വിഷയങ്ങളോട് നീതി കാണിക്കാനോ ഈ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല. ഒന്ന്, അത് തന്നെയാണ് ഇപ്പോൾ സ്ത്രീ പീഡനത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം ഇന്ത്യയിൽ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ ബീഹാർ ഉത്തർപ്രദേശുമല്ല, ജനസംഖ്യാനുപാതികമായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് എവിടെ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ ബാലപീഡനം നടക്കുന്നത് എവിടെ? കേരളത്തിൽ. ഏറ്റവും കൂടുതൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് എവിടെ? കേരളത്തിൽ. ഈ കേരളം എവിടെയാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ കോവിഡ് പ്രതിരോധ രംഗത്ത് കേരളം മുന്നിലാണെന്ന് പറയുന്നു. കോവിഡ് പ്രതിരോധ രംഗത്ത് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി 30-ാം തീയതിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് രോഗിയെ തൃശ്ശൂർ കണ്ടെത്തുന്നത്. ഈ കഴിഞ്ഞ 11 മാസമായിട്ട് കോവിഡ് എന്ന് പറയുന്ന ദുരിതം നിരന്തരമായിട്ട് പിന്തുടർന്നിരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്. കേരളം എന്തിലാണ് മഹത്വം കാണിച്ചിരിക്കുന്നത്? ഉത്തർപ്രദേശിലും ബീഹാറിലും ഡൽഹിയിലും ഉൾപ്പെടെ കോവിഡ് വരുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. കേരളത്തിൽ ജനുവരി മാസത്തിൽ വന്നു. ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വന്ന ആ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ധാരാവി ഉൾപ്പെടെയുള്ള ബോംബെയിലെ ചേരികൾ കോവിഡ് മുക്തമായി തുടങ്ങി. ഡൽഹിയിൽ 1,80,000-86,000 ജനതയുള്ള ഡൽഹി കോവിഡ് മുക്തമായി കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷെ കേരളത്തിൽ കാലൻ്റെ പുസ്തകം വായിക്കും പോലെ എല്ലാ ദിവസവും 6 മണിക്ക് വന്നിരുന്ന് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്ര പേർ മരിച്ചു എന്ന് എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇത് ദുരന്തമാണ്. ഈ സർക്കാർ ഒരു ദുരന്തമാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം ഈ കേരളത്തിൽ ദുരന്തങ്ങളുടെ ഒരു സുനാമിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദുരന്തങ്ങൾ ഓരോന്നും ചാകരയായിട്ട് കാണുന്ന ഒരു സർക്കാരാണ്. ദുരന്തങ്ങളുടെ പുറത്ത് കൊള്ള നടത്തുന്ന സർക്കാരാണ്. ഇതെല്ലാം സ്വപ്ന പദ്ധതികൾ എന്ന് ദുരന്തങ്ങൾ കൊള്ളയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാക്കുന്നു. സ്വപ്ന പദ്ധതികളെന്ന് പറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് മുഴുവൻ സ്വപ്ന സുരേഷ് പോലെയുള്ള കള്ളക്കടത്തുകാരിയുടെ പദ്ധതിയാകുന്നു. അങ്ങനെ ദുരന്തങ്ങൾ മാത്രം ഒരു കേരള സംഭാവന ചെയ്ത ഒരു കള്ളൻ്റെ മനസ്ഥിതിയുള്ള ഒരു ഭരണകൂടമായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും യു ഡി എഫിന് സാധിക്കാത്ത